മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതനായ നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായിരുന്നു കൊച്ചിൻ ഹനീഫ. മലയാളത്തിലും തമിഴിലും അഭിനയിക്കുകയും ചിത്രങ്ങൾ സംവിധാനിക്കുകയും ചെയ്യുകയും തിരക്കഥ എഴുതുകയും ചെയ്തിട്ടുണ്ട്. മിമിക്രി കലാകാരനായി കലാജീവിതം ആരംഭിച്ച ഹനീഫ 1970കളിൽ വില്ലൻ വേഷങ്ങളിലൂടെയാണ് സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ഇടക്കാലത്ത് തമിഴിൽ സംവിധായകനായും തിരക്കഥാകൃത്തുമായും മാറുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് മലയാളത്തിൽ ഹാസ്യനടനായി തിരികെ എത്തിക്കൊണ്ട് തന്നെ ശ്രദ്ധ നേടിയിരുന്നു. ഒരു പുഞ്ചിരിയോടെയെന്നും ആളുകളെ സമീപിച്ച നടൻ കൂടിയാണ് കൊച്ചിൻ ഹനീഫ. വെള്ളയിടത്തിൽ തറവാട്ടിൽ മുഹമ്മദിന്റെയും ഹാജിറയുടെയും 8 മക്കളിൽ രണ്ടാമനായി 1951 ഏപ്രിൽ 22 എറണാകുളത്താണ് സലിം അഹമ്മദ് ഘോഷ് എന്ന പേരിൽ താരം ജനിച്ചത്. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ പഠനത്തിൽ അതിസമർത്ഥനായിരുന്നു താരം. പഠന ജീവിതത്തിൽ തന്നെ നല്ലൊരു കലാകാരൻ അല്ലെങ്കിൽ നല്ലൊരു സഹൃദയൻ എന്ന ലേബൽ കൂടി അറിയപ്പെടാൻ കൊച്ചിൻ ഹനീഫ ഏറെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ തമിഴ് നടന്മാരോടുള്ള ആരാധനയും ഏറെയായിരുന്നു. കൊച്ചിയിൽ ശിവരാജ് ഗണേശന്റെ രസികൻ മാറ്റം ആദ്യമായി ആരംഭിച്ചപ്പോഴും ഹനീഫ ഏറെ ആവേശത്തോടെയാണ് അതിൻ്റെ നേതൃത്വ നിരയിൽ പ്രധാനിയായി നിന്നിരുന്നത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വേളയിൽ തന്നെ സ്കൂളിലെ മികച്ച നടനായിരുന്നു സലിം എന്ന കൊച്ചിൻ ഹനീഫ. മികച്ച നടനായി തന്നെ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന വർഷം മുതൽക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതുവരെയും പേരെടുത്തിരുന്നു. അന്നത്തെ കൊച്ചി സെന്റ് ആൽബർട്ടേഴ്സ് കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറിയും താരം തന്നെയായിരുന്നു. കോളേജിൽ BSc ബോട്ടണി മെയിൻ സബ്ജക്റ്റായി എടുത്തുകൊണ്ട് ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ആ മനസ്സിൽ സൂക്ഷിച്ചിരുന്നത്. ഏതാണ്ട് 80ലധികം കോളേജുകൾ പങ്കെടുക്കുന്ന യൂണിവേഴ്സിറ്റി കലോത്സവ വേദിയിൽ മത്സരിക്കണം, കലോത്സവത്തിൽ മോണോ ആക്ടിൽ പങ്കെടുത്ത് 1ാം സമ്മാനം വാങ്ങിക്കണം, അതുമാത്രമായിരുന്നു ലക്ഷ്യം. തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി രാവുകളും പവലുകളും നീണ്ട പരിശീലനം. മുന്നൊരുക്കങ്ങളെല്ലാം ഒടുവിൽ പൂർത്തിയായപ്പോൾ വിധിയുടെ മറ്റൊരു വിളയാട്ടമാണ് താരത്തെ തേടി അന്ന് എത്തിയത്. ഒരു ദിവസം രാവിലെ സാധാരണ പോലെ എഴുന്നേറ്റപ്പോൾ കലശലായ പനിയുണ്ടായി. എന്നാൽ അതിനെ വകവയ്ക്കാതെ വിട്ടുകളഞ്ഞതിന് കടുത്ത ശിക്ഷയും താരത്തിന് കിട്ടി. കലോത്സവത്തിൻ്റെ ഭാഗമായി കോളേജിൽ കൂട്ടുകാർക്കൊപ്പം നാടക പരിശീലനം നടത്താൻ ഒരുങ്ങുമ്പോഴാണ് വലതുകൈയിൽ ഏതാണ്ട് വാച്ച് കിട്ടുന്ന ഭാഗത്തായി വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാകുന്നത്. അസഹനീയമായ ചോർച്ചിൽ അനുഭവപ്പെട്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു ചെറിയ കുരു ശ്രദ്ധയിൽപ്പെട്ടു. എങ്കിലും അത് വെച്ചുകൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യാൻ ആരംഭിച്ചു. മേക്കപ്പ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് മുഖത്ത് അങ്ങിങ്ങായി 2-3 കലകളും കുരുക്കളും കാണുന്നത്. പരിശീലനം പൂർത്തിയായതും സംശയം തോന്നി പ്രശസ്തമായ രാമാനന്ദസ്വാമി സിദ്ധാശ്രമത്തിലേക്ക് അവിടെ നിന്നും വെച്ചുപിടിച്ചു. അവിടെ സുഹൃത്ത് രാജുവിൻ്റെ അച്ഛൻ വൈദ്യരായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ട് കാര്യം പറഞ്ഞ് അദ്ദേഹം മുഖത്ത് നോക്കി തന്നെ സംഗതി പറഞ്ഞു. ഒന്നും നോക്കാനില്ല കുട്ടി, വേഗം വീട്ടിൽ പോയി വിശ്രമിച്ചോളൂ, ചിക്കൻ പോക്സ് ആണ്. അതോടെ ഞെട്ടിപ്പോയി. ശരിക്കും തലകറങ്ങുന്ന അവസ്ഥയാണ് അന്ന് ആ യുവാവിന് ഉണ്ടായത്. എന്നാൽ ആ ഞെട്ടൽ ഉണ്ടായത് രോഗവിവരം കേട്ടല്ല. കൃത്യം 18 ദിവസം യൂണിവേഴ്സിറ്റിയിൽ മോണോ ആക്ട് മത്സരം നടക്കുന്നുണ്ട്. ഇത്രയും കാലം അതിനുവേണ്ടിയാണ് കഠിന പരിശീലനം നടത്തിയത്. അത് വെറുതെ ആകുമല്ലോ എന്നോർത്തായിരുന്നു കൊച്ചിൻ ഹനീഫയ്ക്ക് ഏറെ ആശങ്ക. പിറ്റേ ദിവസം ദയനീയമായി തന്നെ ചികിത്സിക്കാൻ വന്ന വനിതാ ഹോമിയോ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ, എനിക്ക് 18ാം ദിവസമാകുമ്പോഴേക്കും കുളിക്കാൻ പറ്റുമോ? പറ്റുമെന്ന് ഡോക്ടർ ഉറപ്പ് നൽകിയപ്പോഴാണ് താൽക്കാലികമായ ഒരു സമാധാനം അന്ന് ആ യുവാവിനുണ്ടായത്. വീട്ടിൽ ആരുമില്ലാതെ ദിവസങ്ങൾ ഓരോന്നായി തള്ളി നീക്കിക്കൊണ്ടിരുന്നു. 18 ദിവസത്തിനുള്ള കാത്തിരിപ്പായിരുന്നു പിന്നെ ആ യുവാവിനുണ്ടായത്. അങ്ങനെ 18ാം ദിവസമായപ്പോൾ ഏറെ ആവേശത്തോടെ പോയി കുളിച്ചു. പിതാവ് മുഹമ്മദ് ചിക്കൻ പോക്സ് വന്നാൽ കുളിച്ചു കഴിഞ്ഞാലാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും വിശ്രമിക്കണം. രാവിലെ കുളിച്ച ഉടൻ 4-5 ദിവസത്തേക്ക് പുറത്തേക്ക് ഇറങ്ങരുത്, വെയിൽ കൊള്ളരുത് എന്നെല്ലാം ചട്ടം കിട്ടിയാണ് ജോലിക്ക് പോയത്. എന്നാൽ പിതാവ് പുറത്തേക്ക് പോയെന്ന് ഉറപ്പ് വരുത്തിയതിന് പിന്നാലെ താൻ ആരും കാണാതെ വേഗം വീടിന് പുറത്തേക്കിറങ്ങി. പിന്നെ എറണാകുളം TDM ഹാളിൽ ശരവേഗത്തിൽ പറന്നെത്തി. അവിടെ എത്തിയപ്പോൾ കാണുന്ന കാഴ്ച 16ാം നമ്പറുകാരനെ ഉറക്കെ വിളിക്കുന്നു. ആ വിളി കേട്ടതും സ്റ്റേജിൽ ചാടിക്കയറി. പ്രകടനം കഴിഞ്ഞയുടൻ അതിവേഗത്തിൽ വീട്ടിലേക്ക് മടങ്ങണം. ശേഷം ഒന്നും അറിയാത്ത പോലെ കട്ടിലിൽ കയറി കിടന്നു. ആ കിടപ്പിനിടയിൽ കാഴ്ചവെച്ച പ്രകടനത്തിൻ്റെ ഫലം എന്താണെന്നോ അറിയാൻ യാതൊരു നിർവാഹവും ഇല്ലാത്ത അവസ്ഥ. വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു റിസൾട്ട് എന്തായി എന്നറിഞ്ഞിട്ട്. പിറ്റേന്ന് രാവിലെ പത്രമെടുത്ത് വായിച്ചപ്പോഴാണ് ശരിക്കും ആ യുവാവ് ഞെട്ടിയത്. ചിരിച്ചു നിൽക്കുന്ന സ്വന്തം ഫോട്ടോ, അതും 1ാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് തന്നെ. അഴിമുഖം എന്ന മലയാള സിനിമയിലൂടെ അണിയറ പ്രവർത്തകർ മത്സരത്തിന്റെ സമ്മാന ദാനത്തിന്റെ എന്ന എറണാകുളത്ത് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയുടെ സംവിധായകൻ P. വിജയൻ കലാപ്രതിഭകളെ അന്വേഷിച്ച് കലോത്സവ വേദി വഴി വന്നപ്പോഴാണ് മോണോ ആക്ട് വേദിയിലെ കാതടപ്പിക്കുന്ന ആരവം ശ്രദ്ധിക്കുന്നത്. സംവിധായകനും വല്ലാതങ്ക സ്റ്റേജിൽ നിറസാന്നിധ്യമായി തിളങ്ങി നിന്ന യുവാവിനെ ബോധിച്ചു. എറണാകുളത്തെ പ്രശസ്തമായ ഭാരത് ടൂറിസ്റ്റ് ഹോമിലേക്ക് പ്രകടനം കണ്ട് ഇഷ്ടപ്പെട്ട് സംവിധായകൻ വിജയൻ നേരിൽ വന്ന് കാണാൻ അയാളോട് ആവശ്യപ്പെടുകയും ചെയ്തു.
തുടർന്നാണ് ആ സിനിമയിലേക്ക് എത്തപ്പെട്ടതും. മലയാളത്തിൽ നേരത്തെ തന്നെ മികവ് തെളിയിച്ച സംവിധായകൻ ജോസിയുടേതായിരുന്നു താരത്തിന്റെ ആദ്യ സിനിമ. അയാൾക്ക് വേണ്ടി സിനിമയിൽ അങ്ങനെ ഒരു മച്ചുവ തൊഴിലാളി വേഷവും ഉണ്ടാക്കി. മട്ടാഞ്ചേരിയിൽ വെച്ചായിരുന്നു സിനിമയുടെ ഷൂട്ട് നടക്കുന്നത്. 1972 മധുവും ജയഭാരതിയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അഴിമുഖം എന്ന സിനിമ ഇറങ്ങുന്നത്. അവിടെ നിന്നായിരുന്നു സലീം അഹമ്മദ് ഘോഷ് എന്ന കൊച്ചിൻ ഹനീഫയുടെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. അതേസമയം വീട്ടുകാർക്ക് കോളേജിൽ നിന്ന് ബോട്ടണിൽ ബിരുദം നേടിയ ഹനീഫയെ സർക്കാർ ജോലിക്കാരനാക്കാനായിരുന്നു ആഗ്രഹം. എന്നാൽ കലാഭവനിലേക്കും പിന്നെ മദ്രാസിലേക്കും അവിടെ നിന്ന് തെന്നിന്ത്യൻ സിനിമയുടെ വിശാലമായ വാതായനങ്ങളിലേക്കുമായിരുന്നു സിനിമാ സ്നേഹിതനായ ആ ചെറുപ്പക്കാരൻ ചെന്നെത്തിയത്. 300+ സിനിമകളാണ് താരം ചെയ്തു കഴിഞ്ഞത്. ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ പ്രേക്ഷകരെ ഭീതിയുടെ മുൾമുനിൽ നിർത്തിയ, പൊട്ടിച്ചിരിപ്പിച്ച, ഈറനണിയിച്ച, വിസ്മയിപ്പിച്ച നിരവധി വേഷപ്പകർച്ചകളായിരുന്നു താരം മലയാളികൾക്കായി സമ്മാനിച്ചതും. മലയാള സിനിമയിലെ അപൂർവ അഭിനേതാക്കളിൽ തെന്നിന്ത്യയിലെ എല്ലാ സൂപ്പർ താരങ്ങളുമായും ഹൃദയബന്ധം പുലർത്തിയിരുന്ന ഒരാളെന്ന പ്രത്യേകത കൂടി കൊച്ചിൻ ഹനീഫയ്ക്കുണ്ട്. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിന് ഏറെ വഴിത്തിരിവ് സമ്മാനിച്ച വാത്സല്യം എന്ന സിനിമ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്തതിൽ മാത്രം ഒതുങ്ങുന്നതിലും അപ്പുറമായിരുന്നു ആ ബന്ധം. കൊച്ചിൻ ഹനീഫയുടെ തൂലികയിൽ നിന്നാണ് ഒരു നടൻ എന്ന നിലയ്ക്ക് മമ്മൂട്ടിയുടെ കരിയറിന് മാറ്റം കൂടിയ നിരവധി ചിത്രങ്ങൾ പിറന്നു വീണത്. എന്നാൽ ഇതിനിടയ്ക്ക് കൊച്ചിൻ ഹനീഫയ്ക്ക് മമ്മൂട്ടിയോട് ഒരു നീരസം ഉടലെടുക്കുകയും ചെയ്തു. വെറും ഇഷ്ടത്തിന്റെ പുറത്ത് സംഭവിച്ച അലോഹ്യമായിരുന്നു അതും. 2010 തുടക്കത്തിൽ കരളിന്റെ അസുഖം മൂർച്ഛിച്ച് അദ്ദേഹത്തെ ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയം ആദ്യം ഓടിയെത്തിവരിലും മമ്മൂട്ടി ഉണ്ടായിരുന്നു. തുടർന്ന് ഒരൊറ്റ കൂടിക്കാഴ്ചയിൽ തന്നെ ഒരുപാട് കാലമൊന്നും നീണ്ടു നിൽക്കാത്ത അവരുടെ നീരസമെല്ലാം ഇല്ലാതായി മാറുകയും ചെയ്തു. ഹനീഫയ്ക്ക് തമിഴിൽ നടനെന്ന നിലയിൽ കമൽഹാസൻ നായകനായ മഹാനദി എന്ന സിനിമയിലെ വില്ലൻ വേഷം ഏറെ മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത ഒന്നാണ്. ദക്ഷിണേന്ത്യയിലെമ്പാടും ഒരു നടൻ എന്ന നിലയിൽ മികവ് തെളിയിക്കാൻ ഈ സിനിമയിലെ വില്ലൻ വേഷം വഴി അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. താരത്തിന്റെ ജീവിതസഖിയായി എത്തിയത് തലശ്ശേരിയിലെ പ്രശസ്തമായ മാളികയ്ക്കൽ തറവാട്ടംഗമായ ഫാസിലയാണ്. തന്റെ 45 വയസ്സിലാണ് അദ്ദേഹം വിവാഹിതനാകുന്നത്. 2006 കുട്ടികളില്ലാതെ ഏറെക്കാലം വിഷമിച്ച ഈ ദമ്പതികൾക്ക് ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി രണ്ട് മാലാഖമാർ വന്നു ചേർന്നത്. മക്കയിലെ വിശുദ്ധമായ രണ്ട് പർവ്വതങ്ങളുടെ പേരാണ് അത്രമേൽ കാത്തിരുന്ന കുരുന്നുകൾക്ക് അദ്ദേഹം നൽകിയതും, സഫയും മർവയും. 2010 ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആശുപത്രിയിൽ വെച്ചാണ് കരൾ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് താരം വിടവാങ്ങുന്നത്. 2010 ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആശുപത്രിയിൽ കരൾ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ പ്രവേശിക്കുകയും തുടർന്ന് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. നടൻ ദിലീപ് അടക്കം നിരവധി സുഹൃത്തുക്കളിൽ നിന്നും കൊച്ചിൻ ഹനീഫയുടെ കുടുംബത്തിലെ ഒരു അംഗമായി നിലനിൽക്കുന്നുണ്ട്. ദിലീപേട്ടൻ ഇപ്പോഴും ആ വീടിന് വേണ്ടി ഒത്തിരി കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. കൊച്ചിൻ ഹനീഫയും ദിലീപും 28 ചിത്രങ്ങളിലാണ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത്. നിലവിൽ മക്കളുമൊത്ത് വാടക വീട്ടിലാണ് താരത്തിന്റെ ഭാര്യയും കുടുംബവും കഴിഞ്ഞു പോരുന്നത്. ദാരിദ്ര്യം കൊണ്ടല്ല എന്നും മറ്റു പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ കഴിഞ്ഞു പോരുന്നതെന്നുമാണ് താരപത്നി പറയുന്നത്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ